Hi friends, welcome to the Jinumon YouTube channel. Now, we are going to talk about the 12th prelims exam. We are going to talk about the questions. Okay, now we will see this video. Click the like button. If you want to see this video, please comment in the comment box. Okay, now we will talk about the questions. First question. Moon Sahodaran Marude Vaisugal Moon is to Anjay is to Eid Yena Amshumandatirana Avirude Age Priam Tunuranangil Ilea Sahodarande Priam Etra Option A Irivatuna Option B Irivada Option C Padinade Option D Padinetta. Okay. Above this simple little question is when the patrol of the moon sahodrangalund avarude vayasude amsham athrayana 3 is to 5 is to 7 endinganeyana ee moonu verude prayam kootumbol total athra varum 90 varum right angane engil ilaya sahodande prayam aanu choichittullad right appo namukku ivide nokkumbol Amsham and the Grana, Moon is to Anjay is to Eid. Abaidan Makendu Manslaka Moon and the Parayanada, Eight to Ilaya Sahodarinada Randamata Sahodarinada, Anj Eight to Prying Kudia Sahodarinada Prime and Oranatran. I end Amsham and the Tran, Eid Moon is to Anjay is to Eid. Right? Abo ye moon wear a bicycle coat about Tunur Kittum and our Parnatron. Right? അതായത് ഈ 3 നെയും 5 നെയും 7 നെയും ഒരു കോമൺ നമ്പർ കൊണ്ട് അതായത് ഇപ്പോ x എന്നാണ് എടുക്കുന്നെങ്കിൽ x എന്ന് പറയ ഒരു നമ്പർ ആ നമ്പർ കൊണ്ട് 3 നെയും ഗുണിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും ഓരോരുത്തരുടെയും വയസ്സ് അതായത് ഇപ്പോ കോമൺ നമ്പർ 10 എന്ന് അസ്യൂം ചെയ്യുക എങ്കിൽ ആദ്യത്തെ ആളുടെ വയസ്സ് എത്രയാവും 30 ആവും രണ്ടാമത്തെ ആളുടെ വയസ്സ് എത്രയാവും 5 10 അതായത് 50 ആവും മൂന്നാമത്തെ ആളുടേത് 7 10 70 ആവും റൈറ്റ് ഇതാണ് അവിടെ തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് ഇളയ സഹോദരന്റെ പ്രായം കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ തന്നിരിക്കുന്നതിൽ അംശങ്ങൾ ഏറ്റവും ചെറുതായിരിക്കും ഏറ്റവും ഇളയ സഹോദരന്റെ അത് റൈറ്റ് അങ്ങനെ ആകുമ്പോൾ 3 ആണ് അപ്പോൾ ഇതിന്റെ ഫോർമുല നമുക്ക് അറിയാം എന്താണ് കണ്ടുപിടിക്കേണ്ട വ്യക്തിയുടെ അംശം എത്രയാണ് 3 divided by തന്നിട്ടുള്ള അംശബന്ധങ്ങളുടെ തുക അതായത് 7a plus 5a plus 3 അതായത് 15 അപ്പോൾ എന്തായി 3 by 15 റൈറ്റ് ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ടോട്ടൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് 90 into 90 റൈറ്റ് അപ്പോൾ എന്തായി കണ്ടുപിടിക്കേണ്ട ആളുടെ അംശബന്ധം divided by ടോട്ടൽ അംശബന്ധം into അവയുടെ തുക റൈറ്റ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും 15 കൊണ്ട് 90 ക്യാൻസൽ ചെയ്യാം റൈറ്റ് 15 90 ൽ 15 എത്ര പ്രാവശ്യമാണ് 6 പ്രാവശ്യം റൈറ്റ് അപ്പോൾ ഇതിനെ റിമൈനിംഗ് ഉള്ളതാണ് 3 into 6 അതായത് 18 റൈറ്റ് അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് ഇളയ സഹോദരന്റെ പ്രായം അത് നമുക്ക് എന്തെന്ന് കിട്ടി 18 റൈറ്റ് അപ്പോൾ ചില സമയം ഇങ്ങനെ ചോദിക്കും നമുക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ ലഭിച്ചു കഴിഞ്ഞു അതേസമയം ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഏറ്റവും മുതിർന്ന വ്യക്തിയുടെയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് ചെയ്യുമായിരുന്നു എങ്കിൽ എങ്ങനെ ചെയ്യാം മുതിർന്ന വ്യക്തിയുടെ അംശബന്ധം എത്രയാണ് 7 ആണ് അപ്പോൾ എങ്ങനെ എഴുതാം 7 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 90 അപ്പോൾ നമുക്ക് ആരുടെയാണോ കാണാനുള്ളത് അയാളുടെ അംശബന്ധം മുകളിൽ എഴുതുക റൈറ്റ് അംശമെന്ന് പറയുന്നത് എന്താണ് കാണേണ്ട വ്യക്തിയുടെ അംശബന്ധം വയസ്സുകളുടെ അയാളുടെ കറസ്പോണ്ടിങ് അംശബന്ധം എത്രയാണ് സൂചിപ്പിക്കുന്നത് അത് ഡിവൈഡഡ് ബൈ അംശബന്ധങ്ങളുടെ തുക ഇൻറ്റു അവയുടെ നമ്പറുകളുടെ ടോട്ടൽ റൈറ്റ് ഇവിടെ വന്നിട്ടുള്ളത് വയസ്സുകളുടെ തുകയാണ് അതുകൊണ്ട് ഇൻറ്റു 90 റൈറ്റ് അപ്പോൾ ഇതിനെ നമുക്കിപ്പം മുതിർന്ന വ്യക്തിയുടെ കാണാൻ പറഞ്ഞെങ്കിൽ 7 ഡിവൈഡ് ബൈ 15 ഇൻറ്റു 90 ഇതിനെ സിംപ്ലിഫൈ എങ്ങനെ വരും 7 ഇൻറ്റു 6 ആവും അതായത് 15 90 ക്യാൻസൽ ചെയ്യുമ്പോൾ 6 7 ഇൻറ്റു 6 എത്രയാണ് 42
റൈറ്റ്. ഇപ്പോൾ അതേസമയം രണ്ടാമത്തെ വ്യക്തിയുടെയാണ് ചോദിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ മൂന്ന് പേരുടെയും കാണാൻ പറഞ്ഞിരിക്കും, നമ്മൾ ഫസ്റ്റ് വ്യക്തിയുടെ കണ്ടു, രണ്ടാമത്തെ വ്യക്തിയുടെ കണ്ടു, മൂന്നാമത്തെ വ്യക്തിയുടെ എത്രയായിരിക്കും? 5/15 × 90. ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 6 × 6 = 30. റൈറ്റ്. നമുക്കിപ്പോൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ വ്യക്തി ഏറ്റവും ഇളയാണ്ടത് 18, രണ്ടാമത്തെ 30, മൂന്നാമത്തെ 42. കൂട്ടുമ്പോൾ എത്ര കിട്ടും? 4 × 7 = 8 = 9 = 90. റൈറ്റ്. അതായത് മൂന്ന് പേരുടെ വയസ്സുകൾ കൂട്ടുമ്പോൾ 90 കിട്ടുന്നു. അത് ഇതിനല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, മൂന്ന് പേരുടെയും വയസ്സുകളുടെ തുക 90 ആണ്. റൈറ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു സ്റ്റെപ്പിൽ തീരുന്നു, അതായത് ഇളയ സഹോദരൻ്റെയാണ് വയസ്സ് ചോദിച്ചത്, അതുകൊണ്ട് നമ്മൾ 3/15 × 90 എന്ന് എഴുതി നമുക്ക് 18 കിട്ടി. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഈ മെത്തേഡിൽ ഫോളോ ചെയ്യുന്നതാണ്. റൈറ്റ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിപ്പോൾ ഫോർമുല നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, അങ്ങനെ വരികയാണ് എങ്ങനെ ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞു, അടുത്ത സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ അംശബന്ധങ്ങളുടെ പ്രത്യേകത എന്താണ്, ഇവയെ ഒരു കോമൺ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ ഏജ് കിട്ടുമെന്നല്ലേ, ഓരോരുത്തരുടെയും കറസ്പോണ്ടി വയസ്സ് കിട്ടുമെന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് ഫസ്റ്റ് നമുക്ക് ഈ കോമൺ നമ്പർ എക്സ് എന്ന് കൊടുത്താൽ എങ്ങനെ ചെയ്യാം, ആദ്യത്തെ ആളുടെ വയസ്സ് 3x, രണ്ടാമത്തെ ആളുടെ വയസ്സ് 5x, മൂന്നാമത്തെ ആളുടെ വയസ്സ് 7x. റൈറ്റ്. അടുത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇവയുടെ വയസ്സ് കിടത്തുക 90. റൈറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇവയെ മൂന്നേ കൂട്ടുക, അതായത് 3x + 5x + 7x = 90. റൈറ്റ്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 7 × 5 = 12, 12 × 3 = 15, അതായത് 15x = 90 എന്ന് കിട്ടി. അപ്പോൾ x = എത്രയാണ്? 90/15. റൈറ്റ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. എക്സ് 6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളുടെ ഏജ് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ ആളുടെ ഏജ് എത്രയെന്നാണ് നമ്മൾ പറഞ്ഞത്? 3x. അപ്പോൾ 3x എത്രയാവും? 3 × 6, അതായത് 18. റൈറ്റ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഓരോരുത്തരുടെയും വയസ്സ് കണ്ടുപിടിക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ആളുണ്ടെങ്കിൽ 5x, അതായത് 5 × 6, അതായത് 5 × 6 = 30. റൈറ്റ്. മൂന്നാമത്തെ ആളുടെ ചെയ്യണമെങ്കിൽ 7x, അതായത് 7 × 6, അതായത് 42. റൈറ്റ്. ഇങ്ങനെയും കണ്ടുപിടിക്കാം. റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് മെത്തേഡാണോ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡ് ഫോളോ ചെയ്യുക. ഒന്നുകിൽ ആദ്യം പറഞ്ഞതുപോലെ ആരുടെ അംശം എന്താണ് കാണേണ്ടത്, അതായത് അംശത്തിൽ എഴുതുക, ചേർത്തിൽ എഴുതാനുള്ളത് അംശങ്ങളുടെ തുക ഇൻറ്റു ആ നമ്പറുകളുടെ തുക ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തേടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആ കോമൺ നമ്പർ എക്സ് എന്ന് കൊടുത്ത് നമ്മൾ സിംപ്ലിഫൈ ആവുന്നതാണ്. റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസി അത് ഫോളോ ചെയ്യുക. റൈറ്റ്. Thank you.